പയ്യാവൂർ ക്ഷേത്രത്തിലെ വിഷുവിളക്ക് ഉത്സവം April 13 മുതൽ 20 വരെ വിശേഷ ചടങ്ങുകളോടെ നടത്തപ്പെടും. പയ്യാവൂർ ശിവക്ഷേത്രത്തിലെ വിഷുവിളക്ക് ഉത്സവം April 13 മുതൽ 20 വരെ നടത്തപ്പെടുന്നു. ആരംഭ ദിവസം രാവിലെ 5 മണിക്ക് പള്ളിയുണർത്തൽ, അഭിഷേകം, മലർ ത്രിമധുരം, നിവേദ്യം, ഗണപതി ഹോമം എന്നിവയ്ക്ക് ശേഷം രാവിലെ 7 മണിക്ക് ഉഷപൂജ, പാർവതിക്കോട്ടത്തിൽ നിന്ന് വാൾ എഴുന്നള്ളിച്ച് വരവ്, നവകപൂജ, വിശേഷാൽ പൂജ, നവകാഭിഷേകം, ഉച്ചപൂജ, തുടർന്ന് അന്നദാനം എന്നിവയും ഉണ്ടാകും. വൈകുന്നേരം 4:30 തിരുവത്താഴത്തിന് അരിയളവ്, തിരുവത്താഴ പൂജ, ശ്രീഭൂതബലി എന്നിവയ്ക്ക് ശേഷം എല്ലാ ദിവസവും തിരുനൃത്തവും ഉണ്ടാകും. പ്രിയപ്പെട്ട ബസ്ത്രജനങ്ങളെ, പയ്യാവൂർ ശിവക്ഷേത്രത്തിലെ വളരെ കാലം മുമ്പ് തന്നെ പ്രസിദ്ധമായ ഒരു ചടങ്ങായിരുന്നു വിഷുവിളക്കുത്സവം. പക്ഷെ ഇപ്പോൾ അടുത്ത കാലത്തായി വിഷുവിളക്കുത്സവം വളരെ ചുരുങ്ങി ശ്രീഭൂതബലിയും ക്ഷേത്രത്തിനകത്ത് നടക്കുന്ന ചെറിയ ചടങ്ങുകളും മാത്രമായി നിന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് ഒരു പടി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി തിടമ്പ് നൃത്തം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പയ്യാവൂർ ശിവക്ഷേത്രത്തിലെ വിഷുവിളക്കുത്സവം മെച്ചപ്പെടുത്താൻ വേണ്ടി ഒരു ആലോചന ദേവസ്വം ബോർഡ് ആലോചിക്കുകയും അതിന് പ്രകാരം കുംഭമാസത്തിലെ ഉത്സവം നടത്താനുണ്ടാക്കുന്ന അടിയന്തരക്കാരായ ആളുകളെയും ക്ഷേത്ര ജീവനക്കാരെയും വിളിച്ചു ചേർത്തുകൊണ്ട് ഒരു യോഗം ചെയ്യുകയും ആ യോഗത്തിൽ വിഷുവിളക്ക് ഉത്സവം ശ്രീഭൂതലയ്ക്ക് ശേഷം ഒരു തിളമ്പ് നൃത്തം ഉൾപ്പെടുത്താൻ ആലോചിക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായാണ് ഈ 14-ാം തീയതി മുതൽ 20-ാം തീയതി വരുന്ന വിഷുവിളക്ക് ഉത്സവം. ആ വിഷുവിളക്ക് ഉത്സവത്തിൻ്റെ പ്രാധാന്യം തന്നെ സാധാരണഗതിയിൽ ഉണ്ടാകുന്നതല്ലാത്ത ശ്രീ പാർവതിയുടെ സന്നിധിയിലേക്ക് ശ്രീ പരമേശ്വരൻ എഴുന്നള്ളുന്ന ഒരു ചടങ്ങാണ്. അതൊരു വാളിൻ്റെ സാമീപ്യത്തിൽ വാൾ എഴുന്നള്ളിച്ച് പാർവതി കൂട്ടത്തിലേക്കും തിരിച്ച് ക്ഷേത്രത്തിലേക്കും എഴുന്നള്ളുന്ന ചടങ്ങ് കൂടി വിഷുവിളക്കിൻ്റെ പ്രാധാന്യത്തിലുണ്ട്. അതിന് കൂടെ തിളമ്പ് നൃത്തം കൂടിയാകുമ്പോൾ വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്ന ഒരു വിലയിരുത്തലിൻ്റെ ഭാഗമായി വിഷുവിളക്കുത്സവം നടത്തുകയാണ്. മുഴുവൻ ഭക്തജനങ്ങളുടെയും സാന്നിധ്യ സഹകരണം